ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വെച്ച് വാർത്ത ഏറ്റിൻ്റെ ഇടയിൽ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ഇന്ന് രാവിലെ കഴിച്ചിട്ടുള്ളത് ഈ ഒരു പൊരിയും പിന്നെ അലുവയുമായിരുന്നു. ഷെസ്വാഡ പൊരിയെടുത്ത് കഴിച്ച് തന്നെയാണ് അവൾ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പം ഇത്ര അലുവൊന്നും കഴിച്ചില്ല, പകുതി ഉമ്മച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുറിച്ചുകൊണ്ട് വന്നപ്പോൾ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ കുറേ കറി ഉണ്ടായിട്ട് എനിക്കൊരാഗ്രഹം. കുറേ നാളായി ഞാൻ ചമ്മന്തിയും ചോറൊക്കെ ആയിട്ട് കഴിച്ചിട്ട് പുളിയും മുളകൊക്കെ തിന്നൊരു മോഹം. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ തേങ്ങയൊക്കെ തിരികെ കൊടുക്കാം, ഉമ്മച്ചി അപ്പം എനിക്ക് ചെയ്തു തരും. അങ്ങനെ ഞാൻ ഉമ്മച്ചിനെ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിച്ചു ഗൈസ്. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് മുളക് പൊടി, എനിക്ക് നല്ല കളറ് വേണം, പിന്നെ നല്ല എരിവും നല്ല പുളിയും വേണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവും പുളിയൊക്കെ. അതുപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ ഇഷ്ടമാണ്, എങ്കിലും ഒരുപടി മുമ്പേ എനിക്ക് എരിവും പുളിയാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ വിചാരിച്ചു എങ്കിൽ അങ്ങനെ കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ മുളകും പുളിയൊക്കെ ഞാൻ റെഡി. പിന്നെ ആദ്യമേ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പം രാവിലെ ചമ്മന്തിക്ക് ഉച്ചയ്ക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി, പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കി ഒരു അടിപൊളിയൊരു ചമ്മന്തി ഉണ്ടാക്കി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചോറും ചമ്മന്തിയും. പക്ഷേ കറിയൊക്കെ ഉണ്ടായിട്ടും അത് കഴിച്ചിട്ട് എൻ്റെ ഉമ്മച്ചി ചീത്ത പറയുന്നതുകൊണ്ട് ഞാൻ കറിയും കൂടി, കറിയൊന്നും ഒഴിച്ചില്ല, പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പുളിയും മുളകും കൂടി ചേരടാം എന്ന് വിചാരിച്ചു. പുളിയും സവാളയും പച്ചമുളകും പിന്നെ ഉപ്പും പിഴപുളിയും വെളിച്ചെണ്ണയും വിനാഗിരിയും ഒക്കെ ഒഴിച്ചു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ഞെരടി എടുത്തു ഗൈസ്. പിന്നെ ഇതിനകത്ത് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു, അത് കാരണം ഞാൻ അതിനകത്തോട്ടേക്ക് വേറെ ഒന്നും ചേർത്തില്ല. പിന്നെ ഞാൻ അങ്ങനെ അതും കഴിച്ചു ഗൈസ്. പിന്നെ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തില്ല, പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഓർത്ത് വേണ്ടാന്ന്. പിന്നെ മീൻ കറിയും പിന്നെ വെള്ളയാണം മുളക് മീൻ പൊരിച്ചത് പിന്നെ പയർ തോരൻ ബീട്രൂട്ട് തോരനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ദാ എൻ്റെ പാത്രം നോക്കും ഗൈസ്. മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, ചമ്മന്തിയും ചെമ്മീൻ പിന്നെ പയർ തോരൻ കുക്കുംബർ മുളകും പൊടി ഞെരടിയത് ഒക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു. പിന്നെ എനിക്ക് ഇടയ്ക്കിട്ടൊരു പണി കിട്ടിയതെന്ന് വെച്ചാൽ ആ മുട്ട വറുത്തതിനകത്ത് ഉമ്മച്ചി കാന്താരിയായിരുന്നു ചേർത്ത്. ഞാനത് പച്ചമുളക് അത് പറഞ്ഞാൽ വലിയ കാര്യത്തെ കടിച്ചതാണ്, ഭയങ്കര എരിവായിരുന്നു. അങ്ങനെ എൻ്റെ എല്ലാം പോയി ഗൈസ്, നാക്കിൻ്റെ പരുവം തീർന്നു, ടേസ്റ്റൊന്നും അറിയാൻ പറ്റിയില്ല. പിന്നെ നോക്കി ശ്രദ്ധിച്ചൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ചു, അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഷോർട്സ് ഇടാറുണ്ട്, മിനി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് എന്തും കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു ബ്രൈഡ് ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ പ്രയർ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഉമ്മച്ചി തയ്ച്ചതാണ് കേട്ടോ. ഉമ്മച്ചി ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങളിവിടെ കാണിക്കാമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻ്റ് ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജിൽ ഒന്ന് പറയുകയോ ചെയ്യുക, മെസ്സേജ് അയക്കുകയോ ചെയ്യാം. നല്ല മെറ്റീരിയലാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ രണ്ടര വർഷമായിട്ട് ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 550 രൂപയാണ്. ഞാനും ഉമ്മച്ചിയും ഇത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നേരക്കും പിന്നെ 600, 650, 700 റേഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ഡിസൈൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പം ഷിപ്പിംഗ് ചാർജ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചേട്ടാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.